പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ടു പോയിന്റ് സിക്സിന്റെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആണ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം ദി ഏജസ് ഓഫ് ഹരി ആൻഡ് ഹാരി ആർ ഇൻ ദ റേഷ്യോ ഫൈവ് ഈസ് ടു സെവൻ ഫോർ ഇയേഴ്സ് ഫ്രോം നൌ ദ്യോ ഓഫ് ദർ ഏജസ് വിൽ ബി ത്രീസ് ടു ഫോർ ഫൈൻ ദർ പ്രസന്റ് ഏജസ് അപ്പൊ ഇതുപോലത്തെ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണല്ലേ ഇതെങ്ങനെ നമുക്ക് എഴുതാം നോക്കിയാൽ എന്താ ക്വസ്റ്റിനി പറഞ്ഞേക്കുന്നോക്കെ ദി ഏജസ് ഓഫ് ഹരി ആൻഡ് ഹാരി ആർ ഇൻ ദ റേഷ്യോ ഫൈവ് ഈസ് ടു സെവൻ അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും പ്രസന്റേജ് എങ്ങനെയെടുക്കാം ഫൈവ് എക്സ് ആൻഡ് സെവൻ എക്സ് എന്ന് എടുക്കാം അല്ലെ ഇവിടെ നമുക്ക് റേഷ്യോയിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഫൈവ് എക്സ് ആൻഡ് സെവൻ എക്സ് എന്ന് എടുക്കാം അല്ലെ എന്താ പറഞ്ഞേക്കുന്നേ ഫോർ ഇയേഴ്സ് ഫ്രം ദ റേഷ്യോ ഓഫ് ദർ ഏജസ് വിൽ ബി ത്രീസ് ഫോർ ഇയേഴ്സ് ഫ്രം നോവ ഹരിയുടെ ഏജ് എന്തായിരിക്കും ഹരിയുടെ പ്രസന്റേജ് ഫൈവ് എക്സ് ആണ് അപ്പൊ ഫോർ ഇയേഴ്സ് ഫ്രം നൗ ഹരി എന്തായിരിക്കും ഫൈവ് എക്സിന്റെ കൂടെ നമ്മൾ ഫോറൂടെ ആഡ് ചെയ്യും അപ്പൊ ഫൈവ് എക്സ് പ്ലസ് ഫോർ പിന്നെന്താ പറഞ്ഞേക്കുന്നേ പിന്നെ അടുത്ത ആളാര ഹാരി അപ്പം ഫോർ ഇയേഴ്സ് ഫ്രം നൗ ഹാരിസ് ഏജ് പ്രസന്റ് ഏജ് സെവൻ എക്സ് അല്ലേ അപ്പൊ സെവൻ എക്സിന്റെ കൂടെ നമ്മൾ ഫോറൂടെ ആഡ് ചെയ്യും അപ്പൊ എന്തായിരിക്കും സെവൻ എക്സ് പ്ലസ് ഫോർ അപ്പം ഫ്രം ഫോർ ഇയേഴ്സ് ഫ്രം നൗ രണ്ടു പേരുടെയും ഏജ് നമുക്ക് കിട്ടി എന്തൊക്കെയാണ് ഫൈവ് എക്സ് പ്ലസ് ഫോർ ആൻഡ് സെവൻ എക്സ് പ്ലസ് ഫോർ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ഫോർ ഇയേഴ്സ് ഫ്രം നാവ് ദ റേഷ്യോ ഓഫ് ദിയർ ഏജസ് വിൽ ബി ത്രീ ഇസ് ടു ഫോർ അപ്പൊ നമുക്ക് എന്ത് എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈവ് എക്സ് പ്ലസ് ഫോർ ഇസ് ടുവൻ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ത്രീ ഇസ് ടു ഫോർ എന്ന് എഴുതാം അല്ലെ അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് എഴുതി പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം ലെറ്റ് ദ പ്രസന്റ് ഏജസ് ഓഫ് ഹരി ആൻഡ് ഹാരി ബി ഫൈവ് എക്സ് ഇയേഴ്സ് ആൻഡ് സെവൻ എക്സ് ഇയേഴ്സ് റെസ്പെക്ടീവ്ലി ലെറ്റ് ദ പ്രസന്റ് ഏജസ് ഓഫ്

ഏജ് ഓഫ് ഹാരി എന്തായിരിക്കും ഏജ് ഓഫ് ഹാരിവൽ ടു പ്രസന്റ് ഏജ്സ് എക്സ് എക്സ് പ്ലസ് ഫോർ മനസ്സിലായ എങ്ങനെയാ സെവൻ എക്സ് പ്ലസ് ഫോർ ഇനി ഇനി എന്താ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത് ഫോർ ഇയേഴ്സ് ഫ്രം നൗ ദ റേഷ്യോ ഓഫ് ദർ ഏജസ് വിൽ ബി ത്രീസ് അപ്പം അവരുടെ റേഷ്യോ എഴുതണം അല്ലേ അപ്പൊ അക്കോർഡിംഗ് ടു ദ കോസ്റ്റ്യൻ എന്തെഴുതാം ഫസ്റ്റ് ഹാരി ഹാരിയുടെ എത്രയാണ് ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എഴുതേണ്ടത് ഫൈവ് എക്സ് പ്ലസ് ഫോർ ഈസ് ടു അടുത്തത് ഹാരി ഹാരിയുടേത് സെവൻ എക്സ് പ്ലസ് ഫോർ ഈസ് ഇക്വൽ ടു അവരുടെ ഏജസിന്റെ റേഷ്യോ എന്താണെന്നാ പറഞ്ഞത് ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം ഫൈവ് എക്സ് പ്ലസ് ഫോർ ഇനി ചെയ്യാൻ ഈസി അല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും ഫോർ ഇന് എക്സ് പ്ലസ് ഫോർ ഇസ് ഇക്വൽ ടുവൻ എക്സ് പ്ലസ് ഫോർ ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കും അപ്പൊ എന്ത് വരും ഫോർ ഇന്സ്

ട്വന്റി എക്സ് മൈനസ് ട്വന്റി വൺ എക്സ് ഈസ് മൈനസ് വൺ എക്സ് വൺ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതും മൈനസ് എക്സ് എന്ന് എഴുതും അല്ലെ ഇസ്ഇക്വൽ ടു ട്വൽ മൈനസ്വൽ ടു ഫോർ നെഗറ്റീവ് എക്സ് ഇസ്വൽ ടു നെഗറ്റീവ് ഫോർ ആണെങ്കിൽ എക്സ് ഇസ്ഇക്വൽ ടു എന്തായിരിക്കും ഫോർ ആയിരിക്കും അപ്പൊ നമുക്ക് എക്സ് കിട്ടി ഇനി എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവരുടെ പ്രസന്റേജ് ആണ് അല്ലേ പ്രസന്റേജ് എന്തൊക്കെയാണ് ഫൈവ് എക്സ് ആൻഡ് സെവൻ എക്സ് ആണ് അപ്പൊ നമുക്ക് എക്സ് കിട്ടി ഇനി നമുക്ക് ഫൈവ് എക്സും സെവൻ എക്സും കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലെ ഫൈവ് എക്സ് എന്താണ് ഫൈവ് ഇന്റ് ഇസ് ഈക്വൽ ടു ട്വന്റി സെവൻ എക്സ് എന്ത് വരും സെവൻ ഇന്റ് ഇസ്ഇക്വൽ ടു ട്വന്റി എയ്റ്റ് അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും പ്രസന്റേജ് എന്തൊക്കെയാണ് ട്വന്റി ആൻഡ് ട്വന്റി എയ്റ്റ് അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം ഹെൻസ് ദർ പ്രസന്റേജസ് ആർ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കഴിഞ്ഞു ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെവനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം